ഒരു വർഷത്തിലധികം നീണ്ട ഐതിഹാസികമായ പോരാട്ടത്തിനൊടുവിൽ കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിച്ച് തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് അത് രേഖാമൂലം തന്നെ എഴുതി വാങ്ങി സമ്പൂർണ്ണ വിജയം ഉറപ്പാക്കിയാണ് ഈ വലിയ പോരാട്ടം അവസാനിപ്പിച്ച് കർഷകർ മടങ്ങുന്നത് 11ാം തീയതി വിജയദിനമായി ആഘോഷിക്കാനും സംയുക്ത കിസാൻ മോർച്ച തീരുമാനിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ ആദ്യം കർഷകരുടെ മുന്നിലേക്ക് അംഗീകരിക്കാവുന്ന ആവശ്യങ്ങളുടെ പട്ടിക വെച്ചിരുന്നു പക്ഷേ ആ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുമെന്ന് ഉറപ്പു നൽകുന്ന കത്ത് സർക്കാരിന്റെ ഔദ്യോഗികമായ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് തങ്ങൾക്ക് ലഭിക്കണം എന്ന ആവശ്യം സംയുക്ത കിസാൻ മോർച്ച മുന്നോട്ട് വെച്ചിരുന്നു കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രി തന്നെ നേരിട്ട് കർഷക സംഘടനാ നേതാക്കളെ ഫോണിൽ വിളിച്ചിരുന്നു അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ വാക്കാലുള്ള ഉറപ്പ് പോരാ എന്നും കർഷക നിയമങ്ങൾ പിൻവലിച്ചതുപോലെ തങ്ങൾ ഉന്നയിക്കുന്ന എംഎസ്പി പോലെയുള്ള വിഷയങ്ങളിലും കർഷകർക്കെതിരായുള്ള കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിലും നഷ്ടപരിഹാരം ഉറപ്പാക്കുന്ന കാര്യത്തിലും കൃത്യമായ നയപരിപാടികൾ കേന്ദ്ര സർക്കാർ തങ്ങളെ അറിയിക്കണമെന്നുള്ള ഒരു ആവശ്യം സംയുക്ത കിസാൻ മോർച്ച മുന്നോട്ട് വെച്ചിരുന്നു ഇപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ സെക്രട്ടറി തന്നെ അതരം നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതായി ഉറപ്പു നൽകിക്കൊണ്ട് കത്തു നൽകിയതോടു കൂടിയാണ് സംയുക്ത കിസാൻ മോർച്ച ഈ സമരം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നത് അതിർത്തിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്നുവെങ്കിലും ജനുവരി 15ാം തീയതി വീണ്ടും സംയുക്ത കിസാൻ മോർച്ച യോഗം ചേരും കേന്ദ്ര സർക്കാർ രേഖാമൂലം നൽകിയിരിക്കുന്ന ഈ ഉറപ്പുകളിൽ തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ അതിന് പിന്നാലെ വീണ്ടും അതിർത്തി ഉപരോധിച്ചുള്ള സമരപരിപാടികൾ ആരംഭിക്കും എന്ന മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടാണ് കർഷക സംഘടനകൾ പിന്നോട്ട് പോകുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തരമായ ഒരു വിജയം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം ജനാധിപത്യത്തെയും സമരം ചെയ്യാനുള്ള അവകാശത്തെയും ഒക്കെ അടിച്ചമർത്താൻ ശ്രമിച്ച ഒരു ഭരണകൂടത്തിന് നേരെ തങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു കളയും എന്ന് ജനതയെ നോക്കി വീമ്പിളക്കിയ ഒരു ഭരണകൂടത്തെ തങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തിച്ചു തന്നെയാണ് മണ്ണിൻ്റെ മക്കൾ ഡൽഹി അതിർത്തിയോട് വിട ചൊല്ലുന്നത്